പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് തലമുറകളെ തരാമെന്ന്. അതിനുവേണ്ടി അവരങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ കാത്തിരിപ്പ് നീളുന്നു എന്ന് കണ്ടപ്പോൾ സാറായുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വല്ലാത്ത ആശങ്ക. അവൾ അബ്രഹാമിനോട് പറഞ്ഞത്, നമുക്ക് ഹാഗാറിനെ ഇങ്ങോട്ട് എടുക്കാം, അതിലൂടെ തലമുറ ഉണ്ടാകുമല്ലോ. ഈ ഉപദേശം കൊടുത്തത് സാറായുടെ ആഗ്രഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നാണ്. ഇതുപോലെ പലപ്പോഴും ആഗ്രഹത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ദൈവഹിതമാകണമെന്ന് നിർബന്ധമില്ല. പത്രോസ് യേശു കടലിൻ്റെ മീതെ നടന്നത് വരുന്നത് കണ്ടപ്പം അവനും ഒരു വലിയ ഒരു ആഗ്രഹം, എനിക്കും കടലിൻ്റെ മീതെ നടക്കണമെന്ന്. നടന്നൊരു അല്പം മുൻപോട്ട് പോയി സംഭവിച്ചത് അവൻ ആ വെള്ളത്തിൽ മുങ്ങിത്താഴുവാൻ തുടങ്ങിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങളുടെ സമ്മർദ്ദത്തെക്കാൾ ഉപരി കർത്താവെ നീ എന്നെ നിയന്ത്രിക്കണമേ എന്ന് നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണം. മുടിയനായ പുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പോയത് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാം എന്നുള്ള ആഗ്രഹത്തെ പ്രതിയാണ്. പണം മേടിച്ച് സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ള വഴിയിൽ ജീവിക്കുന്നതിനേക്കാൾ എൻ്റെ അപ്പൻ്റെ വീട്ടിലെ നിയന്ത്രണമാണ് നല്ലത് എന്ന അവസാനം അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവായ ദൈവം ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ നമ്മളോട് ഇടപെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരല്പം പ്രയാസം തോന്നും. ദൈവം ചില കാര്യങ്ങളിൽ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില വേദനകൾ തോന്നിയേക്കാം. പക്ഷേ അത് താൽക്കാലികമായി അല്പം വേദന ഉണ്ടാക്കിയാലും എന്നാൽ പിന്നത്തേതിൽ അത് നമുക്ക് നന്മയ്ക്കാക്കി ദൈവം തീർക്കും എന്നുള്ളതിന് സംശയമില്ല. പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ജഡത്തിൽ അനുഭവിക്കുന്ന ഈ ശൂലം ഒന്ന് മാറ്റിത്തരണമെന്ന്. പക്ഷേ ദൈവം മാറ്റിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല, ദൈവം അവനോട് പറഞ്ഞത്, ഞാൻ ആ പ്രതിസന്ധിയിൽ നിൽക്കാനുള്ള കൃപ നിനക്ക് തരാമെന്ന്. പ്രിയരെ, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോ എന്നായിരിക്കും പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹമുള്ള വഴിയിലൂടെ ദൈവം നമ്മളെ വിട്ടില്ലെന്നിരിക്കും. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നല്ല, അവൻ നല്ല പിതാവാകിയാൽ നമ്മുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നതുകൊണ്ട് കർത്താവ് നടത്തുന്ന വഴിയിലൂടെ സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് കാണിച്ചു തരുന്ന പാതയിലൂടെ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.